ും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന അവസാനം വനം ടു ഡെബി കാർണേജിന്റെ ട്രെയിൽ അങ്ങോട്ട് റിലീസ് ചെയ്തു നമ്മുടെ റീഡ് ചെയ്തിട്ടുണ്ട് ടൈം സൗകര്യത്തു ചെക്ക് ചെയ്തു നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ വനത്തിന് വില ആയിട്ട് വന്നത് റിയോട്ടാണ് തന്നെ വനം അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്തു പക്ഷേ എന്നാൽ ഇപ്രാവശ്യം വരാൻ പോകുന്ന വില്ലൻ കാർണേജ് കാർണേജിന്റെ ഡിഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വനം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടും കാരണം അത്രമാത്രം പവർഫുള്ളും ഡാർക്ക് ആയിട്ടുള്ള ബ്ലഡ് പറയണമെന്നുണ്ടെങ്കിൽ അൺകില്ലബിൾ ആയിട്ടുള്ള ഒരു സിംബ്ലഡ് ആണ് കാർണേജും സോ ആരാണ് കാർണേജ് കാർണേജിന്റെ പവറും വീക്ക്നസും എന്താണ് എല്ലാം തന്നെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കാം മറക്കഥനം വരയ്ക്കും കാണുക സോ കാർണേജ് ആരാണെന്ന് നോക്കുന്നതിന് മുമ്പ് കാർണേജിന്റെ ഹോസ്റ്റിനെ കുറിച്ച് നോക്കാം അതേപോലെ എങ്ങനെയാണ് എഡി എഡിബ്രോക്ക് ഹോസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ കാർണേജിന്റെ ഹോസ്റ്റാണ് ക്രീട്ടസ് കസാടി ക്രീട്ടസ് കസാഡി കുട്ടികാലത്ത് വന്നിട്ട് ഭയങ്കര സാഡിസ്റ്റും ഒരു സൈക്കോ കില്ലറാണ് ഒരു സമയത്ത് സ്വന്തം അമ്മുമെ പോലും പഠിന്ന് തള്ളി കൊന്നിട്ടുമുണ്ട് എന്നിട്ട് മറ്റൊരു സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്റെ അടുത്തുള്ള സ്നേഹത്തിനാട്ടിലും വീട്ടിൽ വളർത്തുന്ന പട്ടിയെടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം മനസ്സിലാക്കിയിട്ടും ആ പട്ടിയെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടും എങ്ങനെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ആ പട്ടി അങ്ങോട്ട് കുത്തി കൊന്നും അത്ര മാത്രം ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരാളാണ് ക്ലീറ്റസ് സോ ഇത് അറിഞ്ഞിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് മോനും തമ്മിലും ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി ആ ഒരു വാക്ക് തർക്കത്തിന്റെ ശബ്ദം കേട്ടിട്ട് അച്ഛൻ അങ്ങോട്ട് എന്റങ്ങുന്നു സച്ച വന്നതിനു ശേഷം അമ്മയടുത്ത് ചൂടാവാനായിട്ട് തുടങ്ങി അതായത് അമ്മയ്ക്കും അച്ഛനും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി സോ ആ ഒരു വഴക്കിനിടയില് അച്ഛനാണെന്നുണ്ടെങ്കിൽ അറിയാതെ കൈ അപകടത്തിലും അങ്ങനെ അമ്മയെ അങ്ങോട്ട് കൊല്ലുന്നു സോ ഇതെല്ലാം തന്നെ ക്ലീറ്റസ് സഡി ചെയ്ത ഒരു മാസ്റ്റർ പ്ലാനാണ് അമ്മ എങ്ങനെയും കൊല്ലാനായിട്ടും സൊ അച്ഛന്റെ കൈ കൊണ്ടു അമ്മയെ കൊണ്ട് കൊന്നുകളഞ്ഞു സോ ഇതറിഞ്ഞിട്ട് പോലീസ് ചുമബരിക്കുമോ ഉറപ്പായിട്ടും അങ്ങനെ വന്നിട്ട് ക്ലീറ്റസിന്റെ അച്ഛനെ പിടിച്ചിന് തേലിക്കൊണ്ട് പോയിടുകയും ക്രീറ്റസിനെ പിടിച്ചിട്ട് ഒരു അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി പോയി ചേർക്കുകയും ചെയ്തു സോ അനാഥാശ്രമത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരൊക്കെ ക്ലീറ്റസിനെ കളിയാക്കി കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കണം അത് റാഗ് ചെയ്യുന്നതും ക്ലീറ്റസിനെ കണ്ടിരിക്കുന്നതും അവിടുത്തെ എല്ലാ കുട്ടികളും വന്നിട്ടും ക്ലീറ്റസിനെ കളിയാക്കി കൊണ്ടിരിക്കണം പക്ഷേ ഇതൊന്നും തന്നെ ക്ലീറ്റസ് മൈൻഡ് ചെയ്തില്ല കാരണം ക്ലീറ്റസ് കസ് അവിടെ വെച്ചിട്ട് ഒരു പെണ്ണിനടുത്തും ഒരു ലവ് ഉണ്ടായിരുന്നു നമ്മുടെ നീൻപൊളി പറയുന്ന പോലെ തന്നെയാണ് പ്രേമം തോന്നിയാൽ ചുറ്റുപാടുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അർക്കിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മാർഗ്ഗ തര കംപ്ലീറ്റ് പറഞ്ഞേക്കാം നോക്കാം എത്ര പേർക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെന്നും ശരിയായിരിക്കും മോളി പറഞ്ഞതും ശരിയായിരിക്കും ആ ഇപ്പം എന്തിലായിട്ടോ നമുക്ക് അതിലോട്ട് വരാം സോ ഇവിടെ ക്ലീറ്റേസ് കസിയ പെണ്ണിനടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയുന്ന ടൈമിലും ആ പെണ്ണും കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി ഇത് അറിഞ്ഞിട്ട് ക്ലീറ്റർ കസഡി ചുമ്മാരിക്കുമോ സ്വന്തം അമ്മേ തന്നെ കൊല്ലാനായിട്ട് പ്ലാനായിട്ടൊരാളാണ് ആ പെണ്ണിനെയും കൊണ്ടിട്ട് തന്നെ നോക്കി ചിരിച്ച എല്ലാവരെയും കൊണ്ടിട്ട് അനാഥാശ്രമമാണെന്നുണ്ടെങ്കിൽ മുരടിനെ കത്തിച്ച് അങ്ങോട്ട് വെളിയിൽ ഗത്തായിട്ട് അങ്ങനെ ഇറങ്ങി വരികയാണ് സൊ അനാഥാശ്രമ മുനും തന്നെ അങ്ങോട്ട് കത്തിച്ചും സോ വെളിയിലോട്ട് വന്നതിന് ശേഷം ഒരു സീരിയൽ കില്ലറായിട്ട് തന്നെ മാറി മേഴ്സിനറി എല്ലാം ചുമ്മാ പൈസ ഒന്നും ഇല്ല വെറുതെ കൊന്നുകൊണ്ടിരിക്കും ആരാണെന്ന് നോക്കത്തില്ല ചുമ്മാ കൊന്നുകൊണ്ടിരിക്കും ഒരു സൈക്കോ കില്ലർ കില്ലർന്ന് പറയാം സോ അങ്ങനെ വന്നിട്ട് ഒരു സീരിയൽ കില്ലറായിട്ടും മാറി ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് കണ്ടിട്ട് പോലീസ് ചുമ്മാരിക്കും ഇല്ല വീണ്ടും ക്ലീറ്റേസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഇപ്രാവശ്യം കൊണ്ടുപോയിട്ട് വേറെ ഒരു അനാഥാശ്രമത്തിലെല്ലാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സോ ഒരു കോ ആയിട്ട് എഡി ബ്രോ കാണുന്നതുകൊണ്ട് ജയിലിലേക്ക് വരുന്നു സെഡി ബ്രോക്കിന്റെ ദേഹത്ത് ഇപ്പൊ വന്നിട്ട് വനം ഇല്ല കാരണം വനം ഡിഫിന്റ് ചെയ്യപ്പെട്ടിരിക്കണം സെഡി ബ്രോക്ക് ജയിലിലേക്ക് വന്നിട്ട് ഒരേ സെല്ലിലാണ് ക്ലീറ്റസ് കസാഡിയും എഡിബ്രോക്ക് ഇപ്പം ഉള്ളത് സെഡി ബ്രോക്കിന്റെ ദേഹത്തിൽ ഇപ്പൊ വെന ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ക്ലീറ്റസ് കസാഡിയെടുത്ത് ഭയങ്കര സംസാരിച്ചും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയ വനത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കസാഡിയെടുത്ത് സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷം കസാഡിക്ക് ഒരു ആഗ്രഹം എന്റെ ദേഹത്തും ഒരു വനം പോലത്തെ ഒരു സിംബോട്ട് ഉണ്ടെങ്കിൽ എന്തെല്ലാം രസമായിരിക്കും വല്ലാത്തൊരാഗ്രഹം കസാഡി വല്ലാത്തൊരാഗ്രഹം സംഘനത്തൊരാഗ്രഹമുള്ള സമയത്ത് കറക്റ്റ് എടുത്താൽ വനം അങ്ങോട്ട് എൻ്റർ ആകുന്നു സോ ഇപ്പൊ വെനം അവിടെ വന്നിരിക്കുന്ന മെയിൻ റീസൺ തന്നെ എങ്ങനെയെങ്കിലും എഡിബ്രോക്കിനെ രക്ഷപ്പെടുത്തി ജയിലിന് വെളിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ വനം വന്നിരിക്കുന്നത് പക്ഷെ വെനം അവിടെ വന്നതിനു ശേഷം എല്ലാ സിംബിയോട്ടിനും നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യം വനത്തിനും അവിടെ സംഭവിക്കുന്നു അതായത് അസെഷ്യൽ റീപ്രൊഡക്ഷൻ സ്വന്തമായിട്ട് തന്നെ റീപ്രഡ്യൂസ് ചെയ്തും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാമെന്ന് പറയുന്നതും സോ അത് വന്നിട്ട് വെനത്തിന് അവിടെ വെച്ച് തന്നെ സംഭവിക്കുന്നു അങ്ങനെ കൊടുത്ത ഒരു കൊച്ചാണ് അതായത് എല്ലാ സിംബിയോട്ടിനും നൂറ്റാണ്ടുകളിൽ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കും സോ ജന്മം കാർണേജ് ശേഷം അവിടെ വെച്ചിട്ട് കാർണേജിനെ വെറുതെ വിട്ടിട്ട് അവിടെ നിന്ന് നമ്മുടെ എഡിബ്രോക്കിനെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി കാരണം വെനത്തിന്റെ മൈൻഡിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെ എങ്ങനെയല്ലേ എഡിബ്രോക്കിനെ ജയിലിൽ നിന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് സോ എങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി സോ സോടെ വെനം എൻറ്റർ ആയതും പിന്നെ എഡിബ്രോക്കിന്റെ ദേഹത്ത് കെയർ ചെയ്തും പോലീസ് ഒക്കെ വന്നതും എഡിബ്രോക്കിനിട്ട് അടിച്ചതും പിന്നെ ക്ലീറ്റസ് കസേഡ് കൂടി ഇൻവോൾവ് ആയതും ഇതുകൊണ്ട് തന്നെ ക്ലീറ്റസ് കയ്യിലും ഒരു മുറിവ് അങ്ങോട്ട് ഏറ്റിട്ടും ഒരു മുറിവ് കാരണം ഒരുപാട് ബ്ലഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കണം സോ ഒരു ബ്ലഡ് വരി കാർണേജും നമ്മുടെ കീറ്റസ് കസാഡിയും ഒരു ഹോസ്റ്റെറ്റ് തന്നെ തെരഞ്ഞെടുത്തും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മറ്റ് സിംബ്യോട്ടിനെ കടലിലും കാർണേജ് എന്ത് കൊണ്ടും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സിംബിയോട്ടാണെന്നും ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ട് എന്ത് പറയാനായിട്ടാണ് വെനം സിമ്പോട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വെച്ചോളൂ സോ സിംബിയോട്ട് വന്നിട്ട് നിങ്ങളുടെ ദേഹത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി പാർട്സിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതി എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതി അപ്പം തന്നെ നിങ്ങൾ വന്നിട്ട് ഒരു ഹോസ്റ്റെഡ് തന്നെ വനം അങ്ങോട്ട് എടുക്കും പക്ഷേ അതേപോലെ അല്ല കാർണേജും ബ്ലഡ് ആണ് ബ്ലഡ് വഴിയാണ് നിങ്ങളൊരു എടുക്കുന്നതും നിങ്ങളുടെ ദേഹത്തിനകത്തുള്ള ബ്ലഡിനകത്തായിരിക്കും കാർണേജ് കാണുന്നതും സത്രമാത്രം വ്യത്യാസമായിട്ടുള്ള ഒരു സിംബോട്ടാണ് കാർണേജ് ഒരു ബ്ലഡ് സ്ട്രീം സ്ട്രീമായിട്ടായിരിക്കും ഒരു ഹോസ്റ്റിനെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുന്നതും സോ ഇപ്പോൾ കാർണേജ് ഉള്ള ക്ലീറ്റേസ് കസ്റ്റഡിയുടെ ബ്ലഡിനകത്താണ് സോ ഇപ്പോൾ ക്ലീറ്റേസ് കസ്റ്റഡിയുടെ സന്തോഷമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിക്കാതിരിക്കുന്ന നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ബിരിയാണി കൊണ്ട് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുമ്പോൾ അത്രയും സന്തോഷത്തിലാണ് ഇപ്പോൾ ക്ലീറ്റേഴ്സ് കസ്റ്റഡി ഉള്ളത് സോ നേരെ എന്ത് ചെയ്യും നമ്മൾ എല്ലാവരും ചെയ്ത പോലെ തന്നെയാണ് ക്ലീറ്റേഴ്സ് കസ്റ്റഡി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസറേയും കൊണ്ടിട്ടും നേരെ അവിടെ നിന്നിട്ട് എസ്കേപ്പ് വന്ന് ജയിൽ നിന്നിട്ടും സൊ വെളിയിലോട്ട് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അതായത് കാണുന്ന എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഒരു കാരണം തന്നെ ഒരേ ഒരു കാരണം മാത്രമേയുള്ളൂ എങ്ങനെയെങ്കിലും വനത്തിനെ സ്പൈഡർമാനേയും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കാരണം കൊണ്ടിട്ടും എല്ലാവരും നേരിട്ട് കൊണ്ടോരിക്കണം ഇപ്പോൾ ഒരു ടെലിഫോൺ ഡയറക്റ്റ് എടുക്കും ആ ഡയറക്ട് എടുത്തിന് ശേഷം ഒരു നമ്പർ ഒക്കെ ചുമ്മാ ഒന്ന് നോക്കിയിട്ട് ഈ നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്പറിന് ഓണറിനെന്തായാലും പറഞ്ഞിട്ട് കാർണേജ് നേരെ പോയി കൊന്നിട്ട് അങ്ങോട്ട് വരും സോ കാർണേജ് ഒരു കൊറോണ പോലെയാണ് പ്രത്യേകിച്ച് പാപ്പട്ടനോ പണക്കാരനോ ഒന്നും നോക്കത്തില്ല എല്ലാരും ബാധിക്കും അതാണ് നമ്മുടെ സോറി കാർണേജും ഭയങ്കരമായിട്ടുള്ള ഒരു സൈക്കോ കില്ലറാണ് കാർണേജും ഒന്നും തന്നെ നോക്കത്തില്ല സു ഇതാ പറഞ്ഞിട്ട് സ്പൈഡർമാൻ ആണെന്നുണ്ട് നേരെ വെനത്തെടുത്ത് ചെറിയൊരു സഹായം ചോദിക്കുന്നു അവൻ നിന്റെ മോനാണ് നിന്നെക്കൊണ്ട് മാത്രമേ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അച്ഛൻ പറഞ്ഞാൽ മോൻ കേൾക്കാതിരിക്കത്തില്ലല്ലോ നീ ഒന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെന്നുണ്ടെങ്കിൽ അവനെ കൊന്നേക്കാം എന്ന് പറഞ്ഞിട്ടും അടുത്തുള്ള ഒരു സഹായം അങ്ങോട്ട് ചോദിച്ചിട്ട് വെനത്തെ ടീമിനോടൊന്ന് ചേർക്കുന്നു പക്ഷേ എന്നാൽ സ്പൈഡർമാൻ ഇവിടെ ചെറിയൊരു സംശയം ഉണ്ട് എങ്ങാണ്ട് വനം വന്നിട്ട് കാർണേജുമായിട്ട് ടീമൊപ്പായിട്ടും തന്നെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വെനത്തിനും അങ്ങോട്ട് തീർക്കാനായിട്ടും നമ്മുടെ സ്പൈഡർമാൻ വേറൊരു പ്ലാനിടുന്നു സോ അൾട്രാസോണിക് സൗണ്ട് എഫക്ട് സ്പൈഡർമാൻ ഉപയോഗിച്ചിട്ട് വെനത്തിനും കാർണേജിനെ രണ്ടുപേരുടെ ബോഡി കാത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം എഡി ബ്രോക്കിനും അതേപോലെ തന്നെ കേറ്റർ കസ്റ്റഡിയും പിടിച്ചിട്ട് തന്നെ വേറെ വേറെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ് സോ സ്പൈഡർമാൻ ഭയങ്കര സന്തോഷം ഒരു കല്ലി രണ്ട് മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടും ഭയങ്കര സന്തോഷം ണം പക്ഷെ അറിയാത്ത ഒരു കാര്യം വെച്ചാൽ ക്ലീറ്റസ് കസാഡിയുടെ ബ്ലഡിന്റെ അകത്താണ് ഉള്ള ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലഡ് വരെയാണ് ഹോസ്റ്റ് അങ്ങോട്ട് തെരഞ്ഞെടുക്കണം ഇപ്പം അത് അപ്ഡേറ്റ് ആയിട്ട് വെർഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ വെളി വന്നിരിക്കുന്ന ആരും സ്നിക്കേഴ്സ് കൊടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര മാത്രം ദേഷ്യം മനസ്സിലുണ്ട് സോ നേരെ അങ്ങോട്ട് ഓഫ് സ്റ്റാച്ർട്ടി മോളി കെട്ടിവെച്ചിട്ട് അങ്ങോട്ട് എത്ര ദൂരം പറ്റുമോ അത്ര ദൂരം ടോർച്ചർ ചെയ്തോണ്ടിരിക്കും

ി എറിഞ്ഞ് നമ്മുടെ സ്പൈഡർമാനെ കൊണ്ടുവന്നും സത്രം മാത്രം ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു സിംബോട്ടണം കാർണേജും സൊ കാർണേജിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ് ബോഡി ഉണ്ട് എങ്ങനെ വേണേലും മാറ്റാനായിട്ടും സാധിക്കും പിന്നെ കൈയിലും കാലൊക്കെയാണെന്നുണ്ടെങ്കിൽ മിസൈൽസ് പിന്നീട് വലിയ വലിയ കോടാലികളും ആരോസ് ഒക്കെ ഫോം ചെയ്യാനായിട്ടും സാധിക്കും ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെപ്പൻസ് ഒക്കെ ഫോം ചെയ്യാനായിട്ടും പറ്റും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാർണേജിന് ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ഇപ്പൊ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ബാക്കിയുണ്ടെങ്കിൽ ആ ബ്ലഡ് വരുത്തുന്ന കാർണേജും മ്യൂട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും അങ്ങോട്ട് വരും സോ അത്ര മാത്രം കാർണേജ് ഭയങ്കര പാടാണ് ഡിഫീറ്റ് ചെയ്യാനായിട്ടും പിന്നെ കാർണേജ് എന്നിട്ട് മറ്റുള്ളവരെയും കാർണേജ് ആയിട്ട് മാറ്റാനായിട്ടും സാധിക്കും അതായത് ഇൻഫെറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഇപ്പോൾ എന്നിട്ട് ഒരു കുറച്ച് മനുഷ്യന്മാരൊക്കെയാണെന്നു പറഞ്ഞു കാർണേജിന് ചുറ്റുപാടുണ്ടെന്നുണ്ടെങ്കിൽ കാർണേജിന് എളുപ്പത്തിന് അവരൊക്കെയാണെന്നുണ്ട് വീണ്ടും ഒരു അടുത്തൊരു കാർണേജായിട്ടും മാറ്റാനായിട്ടും സാധിക്കും അതായത് കാർണേജിൻ്റെ കുട്ടികളെ പോലെ ഒന്നും പറയാം പക്ഷേ എന്നാലും അങ്ങനെയല്ല കാർണേജ് ഇൻഫെറ്റ് ചെയ്യും ഇപ്പോൾ ഒരു സോമ്പി ഒരാളെ കടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരാൾ സോമ്പായിട്ട് മാറത്തല്ലേ സോ അതേപോലെ തന്നെ കാർണേജും ഒരാളെ വന്നിട്ട് കടിക്കാൻ മാത്രം പോരാം ജസ്റ്റ് ഒന്ന് ഇൻഫെറ്റ് ചെയ്താൽ മാത്രം മതി അത്രയുള്ള കാര്യം സോ ഇൻഫെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അയാളും വന്നിട്ട് കാർണേജ് ആയിട്ട് മാറും ഒരു മാറ്റമില്ല സോ അതുകൊണ്ട് കാർണേജിന് ഒരു സ്പെഷ്യൽ പവർ തന്നെ പറയും ഒരു സമയത്ത് വില്ലേജിലുള്ള എല്ലാവരും തന്നെ കാർണേജ് ആണെന്നുണ്ടെങ്കിൽ കാർനേജ് ആയിട്ടും മാറ്റിന് ശേഷം അവരെല്ലാം തന്നെ സ്വന്തമായിട്ട് തന്നെ സൂസൈഡ് ചെയ്യിപ്പിക്കാനായിട്ടും വെച്ചിട്ടും പിന്നെ നമ്മുടെ സിൽവർ സഫറിനെ പോലും കാർണേജ് ആയിട്ടും മാറ്റേണ്ടായിട്ടും ട്രൈ ചെയ്തായിരുന്നു ഇൻഫെറ്റ് ചെയ്തു തന്നെ പറയണം പക്ഷെ എന്നാൽ സിൽവർ സഫറിന് ഒരുപാട് പവർ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെളിയിലോട്ട് വന്നു നിങ്ങളൊന്നൊരു കാര്യം ആലോചിക്കുക സിൽവർ സഫർ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ നമ്മുടെ കാർണേജും അങ്ങോട്ട് ഇൻഫെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാർണേജും സിൽവർ സഫറിനെ കാട്ടിലും പവർഫുൾ എന്ന് പറ്റില്ല പക്ഷേ എന്തായാലും കൊടൂരമായിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് സിൽവർ സഫറിന് എന്തൊരു ഭാഗ്യം കൊണ്ട് വിളിക്കുട്ട് വന്നു ഇല്ല സിൽവർ സഫറും തീർന്നേനും കാർണേച്ചിന് വീക്ക്നസ് എന്ന് പറയുന്നതാണെങ്കിൽ മറ്റുള്ള സിംബോറ്റിനുള്ള അതേ വീക്ക്നെസ് തന്നെയാണ് ഫയറും അൾട്രാസോണിക് സൗണ്ടും പക്ഷെ കാർണേച്ചിന് മൂന്നാമതൊരു ഒരു വീക്ക്നസ് ഉണ്ട് അതാണ് കാർച്ചിന് മോൺ ടോക്സിൻ ടോക്സ് എന്ന് പറഞ്ഞാൽ കാർണേജിൻ അടുത്ത ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പോട്ടാണ് എലറ്റിക് എലറ്റി പവർ തന്നെ പറയാം കാർണേജിന് ഡിഫിറ്റ് നമ്മൾ ടോക്സിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ സോ സിംബ്ലോഡ് പറയണെങ്കിൽ ഇപ്പോൾ സിംബിയോട്ടിന് തമ്മിൽ ഒരു ചെറിയ റൂൾ ഉണ്ട് ഒരു സിംബോട്ടോ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്റ്റിന്റെ എബിലിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു ഹോസ്റ്റിലേക്ക് കൊണ്ടുപോകും അത് സ്പൈറ്റർ നമ്മൾ കണ്ടായിരുന്നു പീറ്റർ പാർക്കറിന്റെ ആ ഒരു സിംബിയോട്ട് വന്നിട്ട് നേരെ ബ്രോക്കിന്റെ ദേഹത്തോട്ട് കയറുന്നത് സമയത്തും പീറ്റർ പാർക്ക് സ്പൈഡർമാന്റെ എബിലിറ്റീസ് എല്ലാം തന്നെ ഐ ഡി ബ്രോക്കിനെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു എബിലിറ്റീസ് ഒന്നും ഇല്ല പക്ഷെ എന്നാൽ അങ്ങനത്തെ ഒരു എബിലിറ്റീസ് എല്ലാം സ്പൈഡർമാൻ അടുത്ത് കിട്ടിയായിരുന്നു ഇതേപോലെ തന്നെ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് നമ്മുടെ സിംഗ് പോകുന്ന ടൈമില് ആ നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്റ്റിന്റെ എബിലിറ്റീസ് എല്ലാം തന്നെ മറ്റൊരു ഹോസ്റ്റിലേക്ക് കൊണ്ടുപോകും സോ അങ്ങനെയാണ് ഇപ്പൊ ടോക്സിനെത്തിനെ കാട്ടിലും ടീം അതേപോലെ തന്നെ നമ്മുടെ കാർണേജ് കാട്ടിലും രണ്ടിരട്ടി പവർഫുൾ ആയിട്ടുണ്ട് സോ എനി തോന്നും മിക്കവാറും സിനിമയിൽ ടോക്സിനെ ഉപയോഗിച്ചിട്ട് തന്നെ കൊല്ലാനായിട്ടും സാധ്യത ഉണ്ട് കാരണം ടോക്സിൻ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് സോ ടോക്സിനെ കൊണ്ട് മാത്രമേ വെനത്തിന് ഡിഫിറ്റ് സോറി കാർണേജ് ഡിഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വെനത്തിന് ഡിഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം കാർണേജിന് ഡിഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെനത്തിനൊക്കെ ഈ സൈഡിനെ ഡിഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ സ്വർപ്പായിട്ടും കാർണേജിന് ഡിഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോക്സിൻ തന്നെ വരും വരും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം സോ ഇതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിൻ പവർ വീക്ക്നെസ് ഒരു ഒറിജിനോ ഇഷ്ടപ്പെട്ടെങ്കിൽ മർക്കത്തെ കമ്പറ്റി പറയാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം സോ ഇപ്പം എന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വനം അതായത് അടുത്തൊരു സിംബോസ് ഏത് സിംബോസിനെ കുറിച്ചാണ് ഒറിജിൻ വേണമെന്ന കാര്യം മർക്കത്തര ക എനിക്ക് തോന്നുന്നു മിക്കവരും ആന്റി വനം ആയിരിക്കും സെലക്ട് ചെയ്യുന്നതെന്ന് സോ ആൻറ്റി വനത്തിന്റെ ഓഹരി വീട്ടിൽ നിന്ന് ഉറപ്പായാലും റെഡിയാക്കുന്നായിരിക്കും ആ ഒരു വീഡിയോ നിങ്ങളെ തേടി വരും സോ മറക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ എവിടെയത് എൻകറേജ് ചെയ്യുക ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തവർ ഇവിടെ മാക്സിഡൻ്റെ ഫ്രണ്ട്സിനും ഷെയർ എടുത്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാനെന്തെങ്കിലും തേടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് തരാം അവിടെ പറയാം ബാക്കിയോട് അറിയാത്തരം സീസൺ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സീസോ